നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് കർശന ഉപാധികളോടെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. വിചാരണ അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിക്ക് കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചത്. ഇതെന്തു തരം വിചാരണയാണ് എന്നാണ് കോടതി വിമർശനമുന്നയിച്ചത്. നീണ്ട വിചാരണാ തടവും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ. പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ഇന്ന് ശക്തമായി എതിർക്കുകയും ചെയ്തു. പൾസർ സുനി പുറത്തിറങ്ങിയാൽ പേടിക്കേണ്ട സാഹചര്യമുണ്ടോ? ഇതാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്ക് സ്വാഗതം. നിരീക്ഷക ശ്രീ രാഹുൽ ഈശ്വർ, നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര എന്നിവരാണ് ഈ വൈകുന്നേരം നമ്മളോടൊപ്പം ചർച്ചയിലുള്ളത്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇന്ന് കോടതി നടത്തിയിട്ടുള്ള മറ്റ് നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഒക്കെ മാറ്റിവെച്ചാൽ ഈ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് 7.5 വർഷക്കാലത്തെ ജയിൽവാസത്തിനൊടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ജാമ്യം നിഷേധിക്കാൻ കോടതി കണ്ടെത്തുന്ന കാരണങ്ങൾ സാക്ഷികളെ സ്വാധീനിക്കാം, അതല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാം എന്നൊക്കെയുള്ളതാണല്ലോ. അത്തരം സാഹചര്യങ്ങളൊന്നും പൾസർ സുനിക്ക് ബാധകമാകില്ല എന്ന് കണ്ടുകൊണ്ടാണോ പൾസർ സുനിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്? കാരണം ഇത് 8-ാം പ്രതി ദിലീപിൻ്റെ ഒരു ഡിലേഡ് ടാക്ടിക്സ്, മനഃപൂർവ്വം വിചാരണ വൈകിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള തന്ത്രങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടാണ് പൾസർ സുനിക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയത് എന്നൊരു വിമർശനം ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതിൽ കഴമ്പുണ്ടോ? അല്ല, ഇതിനകത്ത് ഗോപികൃഷ്ണൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങളെയും നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കേസിനെ ഈ പ്രതിയെ ജാമ്യത്തിലിറങ്ങിയാൽ കേസിൻ്റെ പ്രോസിക്യൂഷൻ കേസിനെ ഏതെങ്കിലും ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല സുപ്രീംകോടതി പ്രധാനമായും പരിഗണിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബെയില്, ഒരു പ്രതികൂടെ ബെയിൽ സംബന്ധിച്ചുള്ള ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിലെ ഫണ്ടമെൻറ്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഒരു പ്രതിയെ അവൻ എത്ര ക്രൂരകൃത്യം ആണ് ചെയ്തത് എങ്കിൽ പോലും, എന്താ പറയുക, ഈ വിചാരണ അനിതര സാധാരണമായി നീണ്ടുപോവുകയും ജാമ്യം, കാരണം ഒരു പ്രതി അണ്ടിൽ ദ കോൺട്രറി ഈസ് പ്രൂവ്ഡ് അയാൾ ഈസ് പ്രസ്യൂംഡ് ടു ബി ഇന്നസെൻറ്റ് എന്നുള്ളതാണ് ക്രിമിനൽ നിയമത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാതൽ. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സുപ്രധാനമായ വിധിയിൽ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്, ബെയിൽ ഇസ് ദ റൂൾ ആൻഡ് ജയിൽ ഇസ് എൻ എക്സെപ്ഷൻ. ജാമ്യമാണ് ഒരു പ്രതി, ജാമ്യം എന്ന് പറയുന്നത് പ്രതിയുടെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചുവടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഡൽഹി മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സുപ്രീംകോടതി ഇതേ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജാമ്യം കൊടുത്തത്. എന്നാൽ ഈ കേസിലും 7.5 വർഷമായി ഈ പ്രതി, കേസിലെ ഒന്നാം പ്രതി, തടവിൽ വിചാരണ തടവുകാരനായി കിടക്കുകയാണ്. ആ വിചാരണ തടവുകാരനായി കിടക്കുന്ന പ്രതി 7 വർഷത്തിനുള്ളിൽ പലതവണ സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യത്തിന് വേണ്ടി സമീപിക്കുകയും, എന്നാൽ അന്നെല്ലാം സംസ്ഥാന ഗവൺമെൻറ് എതിർത്തത് ഈ കേസിൻ്റെ വിചാരണ ഉടനെ തീരും എന്നും, ആ വിചാരണയുടെ ഇടയിൽ ഈ പ്രതിക്ക് ജാമ്യം കൊടുത്താൽ അത് വിചാരണയെ സാധാരണമായി ബാധിക്കും എന്നുള്ള വാദങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഈ കേസിൻ്റെ വിചാരണ നീണ്ടുപോകുന്നു, വിചാരണ നീണ്ടുപോകുന്നു, അനിതര സാധാരണമായി നീണ്ടുപോകുന്നു. കാരണം നമുക്കറിയാം, ഒരു കേസിൽ, ക്രിമിനൽ കേസിൽ യാതൊരു സംശയവും വേണ്ട. ആ കേസിലെ ഒരു ട്രയൽ എന്ന് പറയുമ്പോൾ ആ കേസിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ആ കേസിൻ്റെ ട്രയൽ പ്രൊസീഡിങ്സ് തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട. ഒരു കേസിൻ്റെ, പ്രധാനപ്പെട്ട ഒരു കേസിൻ്റെ വിചാരണ നടന്നു, അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം പോകുമ്പോൾ പോലും വിചാരണയിലെ എന്തൊക്കെ വാദമുഖങ്ങൾ നിരത്തുന്നു, ആ വാദമുഖങ്ങൾ മാത്രമേ മേൽക്കോടതിയിലും എക്സെപ്റ്റ് ദ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രതിക്ക്, ആ പ്രതിക്ക് തീർച്ചയായിട്ടും സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യാനുള്ള അവകാശമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്, തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള അവകാശമുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എങ്കിൽ പോലും ഈ കേസിൽ അനിതര സാധാരണമായ ഡിലേ ട്രയൽ പ്രൊസീഡിങ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാനല്ല, നിങ്ങളല്ല, നമ്മളാരുമല്ല, സുപ്രീംകോടതി തന്നെ ഇപ്പോൾ ശരിയായ രീതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കേസിൽ ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഞാനും ചോദിച്ചത്, കാരണം സർ, ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ, ഞാൻ ഒരു നിമിഷമേ, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഇടപെട്ടതാണ്. അതായത്, ഹൈക്കോടതിയിൽ മാത്രം 10 തവണ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഇങ്ങനെ നിരന്തരം ഹർജി നൽകുന്നതിനെ ഹൈക്കോടതി വിമർശിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്ത കേസാണിത്. താങ്കൾ പറഞ്ഞതുപോലെ ബെയിൽ ഈസ് എ റൂൾ, ജയിൽ ഈസ് എൻ എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ
ഇതേ 10 തവണ ഹർജി നൽകുകയും 10 കൂടുതൽ തവണ മറ്റ് പല സെഷൻസ് കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ജാമ്യത്തിന് വേണ്ടി നടന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ പ്രതി, അതായത് ഈ കേസിൽ ഒന്നാം പ്രതി പൾസർ സുന്നി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ അത് എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും അത് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പൾസർ സുനി പറഞ്ഞെങ്കിലും അതൊന്നും വിശ്വാസയോഗ്യമായ ഒന്നായി നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ എക്യുപ്മെൻ്റ്, അതായത് ഇതിനുവേണ്ടി ഉപയോഗിച്ച ഫോൺ അയാളുടെ കൈവശം ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കാട്ടി വേണമെങ്കിൽ ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്താം എന്നതടക്കമുള്ള ഗൗരവ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പ്രതി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ട് എന്ന് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു സംസ്ഥാന സർക്കാർ ഓരോ വട്ടവും. ഇത്തവണയും അത്തരമൊരു അപകട സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? പൾസർ സുനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസിലെ നിർണായകമായ തെളിവുകൾ ഒരുപക്ഷെ ഇല്ലാതായി പോയേക്കാം എന്ന ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അതിന് സാങ്കത്യമുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു ഈ വാദഭൂഹങ്ങളൊക്കെ അതെല്ലാം തന്നെ കളവാണെന്നോ അതൊന്നും നിലനിൽക്കുന്നില്ല അല്ലെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ആ വാദമുഖങ്ങളെല്ലാം തന്നെ നേരത്തെ മുന്നിലാലെ ഹൈക്കോടതിയായാലും ശരി, സുപ്രീം കോടതിയായാലും ശരി, വിചാരണ കോടതിയായാലും ശരി പരിഗണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അയാൾക്ക് ഒന്നാം പ്രതിക്ക് ജാമ്യം നിഷേധിച്ചത്. പക്ഷേ അങ്ങനെ ഒരു വാദം, ഉദാഹരണത്തിന് അങ്ങനെ ഒരു പ്രോസിക്യൂഷന് അങ്ങനെ ഒരു വാദമുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ, ഞാൻ മുമ്പേ പറഞ്ഞ റൈറ്റ് ടു സ്പീഡി ട്രയൽ എന്ന് പറയുന്ന അയാളുടെ അവകാശമാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല എങ്കിൽ പോലും റൈറ്റ് ടു സ്പീഡി ട്രയൽ എന്ന് പറയുന്നത് ഒരു പ്രതിയുടെ മൗലികാവകാശമല്ല എങ്കിൽ പോലും അയാളുടെ അവകാശമാണ്. സ്പീഡി ട്രയൽ എന്ന് നിരവധി വിധിന്യായങ്ങൾ സുപ്രീം കോടതി ഭരണഘടന നൽകുന്ന അവരവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അവകാശമായാണ് കണക്കാക്കണം. ആരവകാശത്തെ എടുത്തു കളയാൻ ഇത്തരത്തിലുള്ള ആശങ്കകൾക്ക് ഒന്നും കഴിയില്ല. കാരണം 7.5 വർഷം നമ്മൾ ആലോചിക്കണം, 7.5 വർഷമായിട്ട് ഒരു കേസിലെ ഒരു പ്രതി, കേസിന് എന്ത് സ്വഭാവം, ഗൗരവ സ്വഭാവമുള്ള കേസായാലും ആ 7.5 വർഷത്തിനുള്ളിൽ അതിൻ്റെ വിചാരണ പൂർത്തിയാക്കാനുള്ള ബാധ്യത ആർക്കാണുള്ളത്? ആ വിചാരണ ഏതെങ്കിലും തരത്തിൽ നീട്ടിക്കൊണ്ടുപോകാൻ ഈ ഒന്നാം പ്രതി ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള പ്രശ്നമാണ് പരിശോധിച്ചത്. പിന്നെ മറ്റൊരു കാര്യം, ഈ പ്രതിക്ക് ജാമ്യം ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വിചാരണ എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ള അങ്ങയുടെ ചോദ്യത്തിന് എൻ്റെ മറുപടി, ഈ കേസിൽ രണ്ട് തലത്തിൽ അതിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളുടെ എല്ലാം വിസ്താരം, സാക്ഷി വിസ്താരം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഏറ്റവും ഒരു ക്രിമിനൽ കേസിലെ ഏറ്റവും അവസാനത്തെ സാക്ഷിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ക്രോസ് വിസ്താരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു എന്താ പറയുക, ക്ലോസ്ഡ് ട്രയൽ ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും കഴിയില്ല, അതെന്താണെന്ന് നമുക്ക് അറിയില്ല. എങ്കിലും 85 ദിവസം നീണ്ടുനിന്ന ക്രോസ് വിസ്താരം 1800 പേജുകൾ അടങ്ങുന്ന ഒരു വലിയ ഡോക്യുമെന്റ്, അപ്പോഴാണ് കോടതി ചോദിച്ചത് ഈ വിചാരണ എപ്പോൾ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് കോടതി ചോദിച്ചത് അതുകൊണ്ടാണല്ലോ. അതെ, തീർച്ചയായിട്ടും അല്ല, അതെല്ലാം പരിഗണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ. അതുകൊണ്ട് ഈ അനന്തമായിട്ട് വിചാരണ നടക്കുന്നു, ഇത്ര ദീർഘമായ ക്രോസ് വിസ്താരം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ പോലീസിന് അത്തരത്തിലുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ഈ പ്രതിയെ വീണ്ടും ഇങ്ങനെ അനന്തമായി ജയിലിലിടാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി കണ്ട പിന്നെ മറ്റൊരു പ്രശ്നം. മറ്റൊരു കാര്യം, സുപ്രീം കോടതി തന്നെ ശരിയായ രീതിയിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള വളരെ സ്ട്രിക്റ്റായിട്ടുള്ള കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാൻ വിചാരണ കോടതിയെ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ആശങ്കകൾ, ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ആശങ്കകൾ അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ വളരെ ശക്തമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി മുമ്പാകെ ഉന്നയിച്ചിരുന്നു. അതായത് ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടോ, ഈ ഡിവൈസ് അയാൾ ഉണ്ടെങ്കിൽ ആ ഡിവൈസ് അയാൾ പ്രചരിപ്പിക്കുവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ആശങ്കകൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ സ്ട്രിക്റ്റായിട്ടുള്ള കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തുകൊണ്ട് ജാമ്യം കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്താൽ ഒരു പരിധിവരെ, അല്ലെങ്കിൽ ഒരു അർത്ഥത്തിൽ മുഴുവനായി തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെ വേണം നമുക്ക് വിശ്വസിക്കാൻ. ശ്രീ രാഹുൽ ഈശ്വർ, 8-ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകൻ ഈ ഇതിലെ ഏറ്റവും അവസാനത്തെ സാക്ഷിയായ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറെ 85 ദിവസം അദ്ദേഹത്തിന് സാക്ഷി വിസ്താരം, ഒരു ക്രോസ് എക്സാമിനേഷൻ നടത്തുകയും അതിനുശേഷം 1800 പേജുള്ള ഒരു ഡോക്യുമെൻ്റ് സമർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇത്ര നീണ്ടുപോയ ഒരു വിചാരണയെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ പറയുന്നത് ഇതെന്തൊരു വിചാരണയാണ് ഈ നടക്കുന്നത് എന്നാണ്. അപ്പോൾ 7.5 വർഷക്കാലം ജയിലിൽ കഴിയേണ്ടി വന്നു പൾസർ സുനിക്ക്. മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കുകയോ സാക്ഷികളെ സ്വാധീനിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വിചാരണ പൂർത്തിയാക്കിയെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇല്ല എന്നു കോടതി കാണുന്നു.
അതുകൊണ്ട് ജാമ്യം അനുവദിക്കുകയാണ്. 7.5 വർഷക്കാലത്തെ ജയിൽവാസത്തിനൊടുവിൽ നിരവധി തവണ ഒരാൾ കോടതിയിൽ ഒരു പ്രതി ജാമ്യത്തിന് വേണ്ടി ഇങ്ങനെ കയറി ഇറങ്ങേണ്ടതുണ്ടോ എന്ന നിരീക്ഷണത്തോടു കൂടിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇത് ഏത് തരത്തിലാണ് ഈ കേസിനെ ബാധിക്കാൻ പോകുന്നത്? പൾസർ സുനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകും എന്ന ഒരു അഭിപ്രായം രാഹുൽ ഈശ്വറിനുണ്ടോ? അതോ ഇത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അയാൾക്ക് കിട്ടേണ്ടുന്ന നീതിയാണ് എന്ന് കാണുമോ? രണ്ടു മൂന്ന് കാര്യങ്ങൾ. നേരത്തെ സാർ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ ഡിസ്ക്രിഷൻ ആണ് ഒരാൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. പക്ഷെ രണ്ട്, ഈ 7.5 വർഷം പൾസർ സുനി ജയിലിൽ കിടന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വൈകാരികമായി പറയേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി സ്വാതന്ത്ര്യ സമരത്തിനൊന്നും പോയിട്ടല്ല. നമുക്കെല്ലാം പ്രിയപ്പെട്ട നടിയെ പീഡിപ്പിക്കുകയും അവരെ മൃഗീയമായ രീതിയിൽ ഉപദ്രവിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്തൊരു ക്രൈമിനാണ് അദ്ദേഹം പോയത്. ഇതിന് ഡയറക്റ്റ് തെളിവുണ്ട്. കാര്യം നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട അഭിനേത്രി ഇയാളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളിനെയും നിരപരാധി എന്ന് വാദിക്കാനുള്ള സ്കോപ്പും വളരെ കുറവാണ്. പക്ഷേ 7.5 വർഷം ഈ കേസ് നീണ്ടു പോയി പല കാരണങ്ങളാണ്. ആദ്യം വനിതാ ജഡ്ജി വേണോ എന്ന് പറഞ്ഞു പോയി, 7 മാസം അങ്ങനെ പോയി. പിന്നീട് പ്രോസിക്യൂട്ടർ ഇടയ്ക്ക് മാറിപ്പോയി, അതിന്റെ പേരിൽ 4 മാസം കിട്ടും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് കാലവിളമ്പം ഉണ്ടായിരുന്നു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതി ടെക്നിക്കാലിറ്റിയുടെ പേരിലായിരിക്കാം കൊടുത്തത്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ത്രിവേദം സാർ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തീർക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയിൽ സർക്കാർ വേണ്ട രീതിയിൽ കേസിനെയും തീരാൻ 100 ദിവസം കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ 3 മാസമോ 4 മാസത്തിനുള്ളിൽ കേസ് തീരും എന്ന പോയിന്റ് ഫോഴ്സ്ഫുള്ളി വാദിച്ചില്ല എന്നാണ് ഞാൻ രാവിലെ സുപ്രീം കോടതി നമ്മുടെ സുഹൃത്തുക്കളോടും അഭിഭാഷകരോടും സംസാരിച്ചത്. ഇനിയും 3-ഓ 4-ഓ മാസം മാത്രമേ ഉള്ളൂ. ആ 3 മാസത്തിനുള്ളിൽ എല്ലാ വിചാരണ തീർന്ന 4 മാസത്തിനുള്ളിൽ വിധി വരും എന്ന കാര്യം ബഹുമാനപ്പെട്ട സർക്കാർ കോടതിയിൽ വേണ്ട രീതിയിൽ വാദിച്ചില്ലെന്നാണ് സുപ്രീം കോടതിയുടെ വൃത്തങ്ങളിൽ അറിയാൻ കഴിയും. ഒന്ന്, ഇനിയും കേസിൽ ബാക്കിയുള്ളത് ബൈജു പൊലോസിന്റെ അടക്കമുള്ള കാര്യങ്ങൾ അവസാനിച്ചു. ഇനിയും 313 ഉണ്ട്. അതിനുശേഷം അവസാന വിധി സ്റ്റേറ്റ്മെന്റ് ഡിഫൻസ് ഉണ്ട്, പിന്നെ വിധിയുണ്ട്. ഈ രീതിയിലാണെങ്കിൽ മനസ്സിലാക്കുന്ന അവരുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട്. അപ്പം സർക്കാർ വേണ്ട രീതിയിൽ 100 ദിവസം കൂടെ ഉള്ളൂ എന്ന പോയിന്റ് ആക്കിയിട്ടില്ല. രണ്ട്, ഇറങ്ങിയാലും നമ്മുടെ അഭിനേത്രിക്കോ അതിജീവിതയ്ക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ സിവിൽ സൊസൈറ്റി, പോലീസ്, മീഡിയ എല്ലാം വളരെ ജാഗരൂകരാണ്. അതുകൊണ്ട് അവർക്കെതിരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഇതിലെ ചെറിയൊരു കൗതുകം, ഈ അവസരത്തെ പോലും ശ്രീ ദിലീപിനെതിരെയുള്ള ഒരു ക്യാമ്പയിനാക്കി മാറ്റാൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അതായത് ബൈജു പോലീസ് അടക്കം കോടതിയിൽ വന്ന് യാതൊരു ഇൻക്രിമിനേറ്റിംഗ് ആയ കാര്യങ്ങളും അല്ല പറയുന്നത്. പുള്ളി കോടതിയിൽ വന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നി ഇങ്ങനെയാണെന്നാണ്. താങ്കൾ പറഞ്ഞു ഈ രാഹുൽ, ഞാൻ പറയാൻ അവസരം തരാം. ഞാൻ രണ്ട് കാര്യങ്ങളൊന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. അതിൽ ഒന്ന്, താങ്കൾ പറഞ്ഞത് പൾസർ സുനി 7.5 വർഷക്കാലം ആ ജയിലിൽ കിടന്നതിനെ എന്തോ വളരെ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതൊരു ഗ്ലോറിഫിക്കേഷൻ്റെ കാര്യമല്ല, അത് കോടതി ഈ ജാമ്യം അനുവദിക്കുന്നതിന് പറഞ്ഞ ഒരു റീസണബിൾ റീസണായി കോടതി അവതരിപ്പിച്ച കാര്യമാണ്. അതാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് ഈ ബൈജു പൗലോസിൻ്റെ കാര്യമാണ്. അവിടെ ഈ വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടു പോകണം എന്ന ഒരു ദുരുദ്ദേശം ഇതിലെ പ്രതികൾക്കുണ്ടെന്നും അവരുടെ ഒരു ഡിലേയിങ് ടാക്ടിക്സിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണം കൂടി കോടതി നടത്തി ഈ പൾസർ സുനിക്ക്. താങ്കൾ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിനല്ല പൾസർ സുനി ജയിലിൽ കിടന്നത്. അപ്പോൾ ആ കേസിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കാൻ ഇടവരുത്തിയത് എന്നുമുള്ള ഒരു വിമർശനവുമുണ്ട്. അങ്ങനെ ഈ കേസിൽ ഏറ്റവും അവസാനത്തെ സാക്ഷിയാകുന്ന ഒരു കേസിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ 85 ദിവസം ക്രോസ് എക്സാമിൻ ചെയ്യുകയും 1800 പേജുള്ള ഡോക്യുമെൻറ്റും ഉണ്ടാക്കുക വഴി ബോധപൂർവം ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ദിലീപിനെ വീണ്ടും ഈ കേസിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇത്തരം വിമർശനങ്ങളുടെ വെളിച്ചത്തിലാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. രാഹുൽ ക്ഷമിക്കണം, താങ്കളുടെ ഓഡിയോ എന്തോ ചെറിയ ഡിസ്റ്റർബൻസ് അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. നമുക്കതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ വരാം. ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം രാഹുൽ. ഓക്കെ, ബൈ ദ ടൈം നമുക്കത് ശരിയാക്കാം. രാഹുൽ ഈശ്വർ തുടരും ഇവിടെ വിളിച്ചു. ന്യൂസ് ഈവനിംഗ് തുടരുന്നു. നമ്മളോടൊപ്പം ഉള്ളത് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, അതോടൊപ്പം തന്നെ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ്. രാഹുൽ പറയൂ. ബീഹാറിലോട്ടുള്ള വഴിയിൽ അതുകൊണ്ടാണ് ക്ഷമിക്കണം. രണ്ട് കാര്യങ്ങൾ, ഒന്ന്, സാധാരണ പ്രീ എക്സാമിനേഷൻ 2-3 ദിവസമാണ് എടുക്കാറുണ്ടാവുക. ഈ വൈദ്യു കോളേജിലെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ രാഹുൽ, ഓഡിയോ വീണ്ടും ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. രാഹുൽ ഒന്നുകൂടി നമുക്കൊന്ന് റീകണക്ട് ചെയ്ത് നോക്കാം. രാഹുൽ, ഓക്കെ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, നമുക്ക് നിർഭാഗ്യവശാൽ രാഹുൽ ഈശ്വറിൻ്റെ ടെലഫോൺ ലൈനിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു അൺജസ്റ്റിഫയബിൾ ഡിലേ, ഒരിക്കലും നീതീകരിക്കാനാകാത്ത ഒരു വൈകൽ ഈ കേസിൻ്റെ വിചാരണ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതി തന്നെ പലതവണ ഈ വിചാരണ പൂർത്തിയാക്കാൻ വേണ്ടി സമയം നിശ്ചയിക്കുന്ന, അതായത് ഒരു ടൈം ലൈൻ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം തുണ്ടി മുതൽ കോടതിയിൽ നിന്ന്
കാണാതായ അപ്രത്യക്ഷമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് അതിജീവിത ഈ ദൃശ്യങ്ങളൊക്കെ തെളിവുകളൊക്കെ പുറത്തേക്ക് പോകാൻ മറ്റുള്ളവരിലേക്ക് എത്താനുമൊക്കെയുള്ള സാഹചര്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചത്. അപ്പോൾ ഇതിൽ എവിടെയൊക്കെയോ ഇതിൻ്റെ ലൂപ്പ് ഹോളുകൾ ഇപ്പോഴും ഉണ്ട്, എവിടെയൊക്കെയോ ഇത് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, ആരൊക്കെയോ പിന്നെ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി നീക്കങ്ങളിൽ ഭാഗമായി നിൽക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ന്യായമായും സംശയിക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങൾ ഈ കേസിൻ്റെ നാൾവഴികളിൽ നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ ഈ പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ അതെവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. നഷ്ടപ്പെട്ടു പോയി എന്ന പൾസർ സുനിയുടെ വ്യാജം എന്ന് അതിജീവിതയുടെ അഭിഭാഷക വിശേഷിപ്പിക്കുന്ന ആ ഒരു വിവരം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ സന്ദർഭത്തിൽ പൾസർ സുനി ഇറങ്ങുന്നത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിചാരണ പൂർത്തിയാകുന്നു, സാക്ഷി വിസ്താരം കഴിഞ്ഞു, തെളിവുകൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇതിലേറ്റവും വൈറ്റൽ എവിഡൻസ് എന്ന് പറയാവുന്ന ആ മൊബൈൽ ഫോൺ അതെവിടെ എന്ന ചോദ്യത്തിൽ ഇപ്പോഴും മറുപടി കിട്ടാത്ത സാഹചര്യത്തിൽ പൾസർ സുനി പുറത്തിറങ്ങുന്നത് കേസിൻ്റെ നടത്തിപ്പിൽ ഗുണകരമാകുമോ? ആ ഒരു ആശങ്ക സ്വാഭാവികമായും അതിജീവിതയ്ക്കുണ്ടാവില്ല, കാരണം കോടതിയിൽ നിന്ന് പോലും തുണ്ടി മുതൽ പോയ സാഹചര്യത്തിൽ. ഗോപികൃഷ്ണൻ, ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ? രാഹുൽ, നൗ യുവർ വോയിസ് ഈസ് ക്ലിയർ. എന്തോ മൊബൈലിന്റെ കണക്ടിവിറ്റി ഇഷ്യൂ ആണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാധാരണഗതി ചീഫ് എക്സാമിനേഷൻ രണ്ടോ മൂന്നോ ദിവസമാണ്. ഇത് യഥാർത്ഥത്തിൽ 18 ദിവസത്തിലധികം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്ലൈ വേണം. അങ്ങനെയാണ് 85 ദിവസം വന്നത്. രണ്ട്, 7 വർഷങ്ങളിലധികമായി കേസ് നിൽക്കുന്നില്ലേ? 7 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 2200ലധികം ദിവസങ്ങളാണ്. അതിന് 80 ദിവസങ്ങൾ മാത്രം ഉള്ളത് കൊണ്ടാണോ കേസ് ഡിലേ ആയി എന്ന് പറയുന്നത്? ഓർമ്മയില്ലേ ശ്രീ ഗോപികൃഷ്ണൻ ഇടയ്ക്ക് ദിലീപ് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു, 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു, ഈ കേസിലേക്ക് ഇടപെട്ട് അതിന്റെ പേരിൽ കുറെ സമയം പോയി, വനിതാ ജഡ്ജിയെ വേണമെന്ന് പറഞ്ഞു, അതിന്റെ പേരിൽ കുറെ സമയം പോയി, പിന്നെ വനിതാ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു, ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. അപ്പൊ എത്ര തവണ ആരാണ് മാറ്റിയെന്നും കൂടി എല്ലാവരും ഓർത്താൽ നല്ലതായിരിക്കും. ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, ഇത്തരം സംഭവങ്ങളുണ്ട്. ഗോപികൃഷ്ണൻ അടക്കമുള്ള മാധ്യമങ്ങളോട് റിക്വസ്റ്റ്, എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കണം 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് തീരുമാനിച്ചതിന്റെ കേസ് എന്തായി എന്ന്. ആ കേസ് യഥാർത്ഥത്തിൽ കേരള പോലീസ് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്നെങ്കിലും ചോദിക്കണം. 4 പോലീസുകാരെ കൊല്ലാൻ തീരുമാനിച്ച കേസാണ്. എന്തായി? ദാവൂദ് ഇബ്രാഹിം ഇതിന്റെ പിന്നിലുണ്ട്, ഇതിന്റെ പിന്നിൽ ഗോൾച്ചനുണ്ട്. 50 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തു, കാവ്യ മാധവനാണ് മാഡം, കാവ്യയുടെ അമ്മയാണ് ഇതിന്റെ പിന്നിൽ. എത്ര നുണക്കഥകൾ നമ്മൾ കേട്ടു. അപ്പൊ ഇതേപോലെ ഒരുപാട് കഥകൾ ഉണ്ടായി, അതൊക്കെ കൂടെ കൊണ്ടും ഡിലേ ഉണ്ടായി എന്ന് മറക്കാതിരിക്കുക. പിന്നെ രണ്ട്, തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിൽ അതിജീവിതയ്ക്ക് ആശങ്കയുണ്ടെങ്കിൽ അവരോടൊപ്പം പൂർണ്ണമായി നിൽക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളും പൊതുസമൂഹവും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. കാരണം ആ വ്യക്തിയുടെ ജീവിതമാണ്, നമുക്കൊക്കെ വെളിയിൽ തർക്കവും വാദവും മാത്രമാണ്, പക്ഷെ ആ വ്യക്തിയുടെ ജീവിതമാണ്. അതുകൊണ്ട് എന്ത് ആശങ്കയുണ്ടെങ്കിലും സർക്കാർ അതിനെ പരിഹരിക്കണം. പൾസർ സുനിക്ക് കർശനമായ ജാമ്യാവസ്ഥകളൊക്കെ കാണും. അതുകൊണ്ട് ഒരു കാരണവശാലും അതിജീവിതയെ വേദനിപ്പിക്കുന്ന, അതിജീവിതയെ അധിക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന ഒരു നിലപാടുകളോ കാര്യങ്ങളോ ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്, പ്രത്യേകിച്ച് പൾസർ സുനിയെ പോലെ അതിജീവിത കണ്ട ഒരു ക്രിമിനലിന്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ വ്യത്യാസം പറയുന്നത്. ദയവായി ശ്രദ്ധിക്കണം, അതിജീവിത നേരിട്ട് കണ്ടാണ് ഈ വ്യക്തിയെ. ദിലീപ് 8-ാം പ്രതിയായി പിന്നീട് ഈ കേസിലേക്ക് വലിച്ചഴക്കപ്പെടുകയായിരുന്നു ഗൂഢാലോചനയുടെ പേരിൽ. പക്ഷെ അതിജീവിതയ്ക്ക് നേരിട്ട് ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ട്. പൾസർ സുനിയെ ദ്രോഹം ചെയ്തു എന്ന് അതിജീവിതയ്ക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അതിജീവിതയ്ക്ക് വേറെ ആർക്കുമെതിരെയും ആരോപണങ്ങളില്ല. ശ്രീ ദിലീപ് ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് പോലും അതിജീവിതയ്ക്ക് അറിയില്ല. അവരെ പലരും തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടി കൂടെയാണ്, ഞാൻ അവരുടെ എല്ലാ സിനിമയും കാണുന്ന ഒരു വ്യക്തി കൂടെയാണ്. അതുകൊണ്ട് ഈ കേസിന്റെ, ഇനി ഒരു കാര്യം കൂടെ, കേസിന്റെ പ്രധാന കേസിനെ ഇത് ബാധിക്കില്ല. എന്റെ പരിമിതമായ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അടുത്ത 3 മാസം മുതൽ 4 മാസം പരമാവധി 100 ദിവസത്തിനുള്ളിൽ ഈ കേസിന്റെ വിധി വരും. പണ്ടൊക്കെ തമ്പി സാർ പറയാറുണ്ടായിരുന്നു, നമ്മൾ ലാസ്റ്റ് ലാപ്പിൽ ഓടുകയാണ്. ഈ ലാസ്റ്റ് ലാപ്പ്, ലാസ്റ്റ് 100 ഡേയ്സിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതിജീവിതയുടെ സപ്പോർട്ട്, അതിജീവിതയ്ക്ക് ഏത് രീതിയിലുള്ള പിന്തുണ, അവരുടെ ആശങ്കകൾ അകറ്റാൻ എന്ത് വേണമെങ്കിൽ ചെയ്യണം, അതിന് പൊതുസമൂഹവും മാധ്യമവും ഗവൺമെന്റും നിൽക്കണം. പിന്നെ തമ്പി സാറിനോട് ഒരു ചോദ്യം കൂടി, എനിക്കറിയില്ല ഞാൻ എന്റെ അന്വേഷണം വെച്ച സർക്കാരിന് ഇതിനെതിരെ അപ്പീൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയുണ്ടായി. അനധിസാധാരണമായ ഒരു ഓപ്ഷനിൽ മാത്രമേ സർക്കാർ അങ്ങനെ അപ്പീൽ കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഒരു പക്ഷേ ഇനി 100 ദിവസത്തിനുള്ളിൽ വിധി വരും, അതുകൊണ്ട് ജാമ്യ അപേക്ഷ റദ്ദാക്കണമെന്ന് സർക്കാരിന് മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണഗതി അത് ചെയ്യാറില്ല, അഥവാ ചെയ്യാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ സർക്കാർ അതും ചെയ്യണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. കാര്യം അതിജീവിതത്തിന്റെ മാനസികമായ ഒരു കംഫർട്ട്, അവരുടെ കൺവീനിയൻസ് ആണ് ഇനി 100 ദിവസമേ ഉള്ളൂ. പൾസർ സുനി കുറ്റക്കാരനാണെന്ന് എന്റെ വിശ്വാസം. അല്ല രാഹുൽ, രാഹുൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, പൾസർ സുനി പുറത്തിറങ്ങുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇപ്പോഴീ ഇതിലെ ദൃശ്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ആശങ്ക, അതായത് തൊണ്ടി മുതൽ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ ആശങ്ക അതിജീവിതം അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പൾസർ സുനി പുറത്തിറങ്ങുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കും, അതിൽ പേടിക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ?
സത്യസന്ധമായി നോക്കിയാൽ പേടിക്കേണ്ട സാഹചര്യമില്ല. പക്ഷെ അത് നമ്മളെന്ന ഔട്ട്സൈഡേഴ്സിനാണ്. ആ വ്യക്തിക്ക് അങ്ങനെ ആയിരിക്കില്ല കാര്യം. അവരുടെ സ്വകാര്യത, അവരുടെ ജീവിതം, ഒരു കുടുംബമായിട്ട് കല്യാണം കഴിച്ച് കഴിയുകയാണ്, അവർക്ക് ഇൻലോസ് കാണും, ഫാമിലി കാണും. അപ്പൊ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആശങ്കയോ ഭയാശങ്കയോ കാണാനുള്ള സാധ്യത വളരെയധികം അല്ലേ? അത് നാച്ചുറൽ അല്ലേ? അതുകൊണ്ട് സാങ്കേതികമായി കാണില്ല. പക്ഷേ അല്ല, ഞാൻ സാങ്കേതികമായി തന്നെയാണ് രാഹുൽ ചോദിച്ചത്, അത് ഈ കേസിനെ ബാധിക്കുന്ന തരത്തിലേക്ക് എന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന് തന്നെയാണ്. വളരെ ഇമോഷണൽ ആണ്, വ്യക്തിപരമാണ്, അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വെർച്വലി ഇല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാര്യം കേസിന്റെ എല്ലാ സ്റ്റേജും തീർന്നു. ഇനി മൂന്നാല് മാസമേ ഉള്ളൂ. ഇനി ഒരു ചേഞ്ചും വരാനില്ല, സാക്ഷികളെ സ്വാധീനിക്കാനില്ല. പ്രോസ് കഴിഞ്ഞു, ഇനി അവസാന സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇനി ഡിഫൻസ് ഫിറ്റ്നസ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? ഇനിയും പ്രത്യേകിച്ച് ഒന്നും മാറാനില്ല. അതുകൊണ്ട് മെയിൻ കേസിനെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ല, സ്വാധീനിക്കുന്നില്ല എന്ന കാര്യത്തിൽ എല്ലാവർക്കും യോജിപ്പാണ്. എനിക്കൊന്നും അഡ്വക്കേറ്റ് ടി ബി മിനി മാഡം അതിജീവിതയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായി പോരാടുന്ന മിനി മാഡം അടക്കം ആ വാദഗതി പറയുന്നുണ്ട്, ഇനിയും കേസിനെ സ്വാധീനിക്കില്ല, അങ്ങനെ സ്വാധീനിക്കുകയും ചെയ്യരുത്. ഇനിയും ഒരു ഒറ്റ വരി മാത്രമേ എനിക്കൊരു ആശങ്കയുള്ളൂ. ഇനിയും ഈ പൾസർ സുനിയെ ഉപയോഗിച്ച് ഇത് ദിലീപിനെതിരെ ഒരു ക്യാമ്പയിൻ ആക്കാൻ ചില ദിലീപ് വിരോധികൾ ശ്രമിക്കുന്നുണ്ടോ? ഇതൊരു വൈകാരികമായ ചൂഷണം ചെയ്ത്, അതിജീവിതയുടെ ഇൻസെക്യൂരിറ്റി ചൂഷണം ചെയ്ത് ദിലീപിനെതിരെ കരിവാരി തേക്കാൻ ഒരു അവസരമായി പലരും ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും പല കോണുകളിൽ നിന്ന്. ദിലീപ് കാരണമാണ് ഇയാൾക്ക് ജാമ്യം കിട്ടിയത് തുടങ്ങിയ വാദഗതികൾ ഇപ്പം തന്നെ പലരും ഉന്നയിച്ചു തുടങ്ങുന്നുണ്ട്. സുപ്രീം കോടതി കൊടുത്ത ജാമ്യം ഇല്ലേ? ദിലീപിന് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ദിലീപ് ചെയ്തു എന്നുള്ളതല്ല. അതായത് ബൈജു പൗലോസിനെ ക്രോസ് എക്സാമിൻ ചെയ്യാൻ വേണ്ടി എടുത്ത 85 ദിവസം എന്നത് ഈ കേസിന്റെ പല പല ഘട്ടങ്ങളിൽ ഇതിന് വഴിതിരിച്ചു വിട്ട് വിചാരണ നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഇടപെടൽ നടത്തി എന്നതാണ് ആക്ഷേപം. പെട്ടെന്നൊരു മറുപടി പറഞ്ഞോട്ടെ. അങ്ങനെ തന്ത്രപരമായ 5 ഇടപെടൽ ഞാൻ പറയാം. 1, 4 പോലീസുകാരെ കല്ലാൻ നോക്കി. 2, വനിതാ ജഡ്ജി വേണം. 3, വനിതാ ജഡ്ജി വേണ്ട, മറ്റൊരു ജഡ്ജി വേണം. അങ്ങനെ എത്ര പ്രാവശ്യം ആരാണ് ഗോൾ പോസ്റ്റ് മാറ്റിയെന്ന് നമ്മൾ മറക്കാതിരുന്നാൽ കൂടെ മതി. ആരാണ് പിന്നെ 4, ഞാൻ ആർക്കെതിരെ ആരോപണം ഉന്നയിക്കില്ല, ശ്രീ ഗോപികൃഷ്ണൻ അടക്കം അന്വേഷിക്കണം. സർക്കാർ വേണ്ട രീതിയിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ കേസ് തീരുമെന്ന വാദഗതി ബഹുമാനപ്പെട്ട സർക്കാരിന്റെ വക്കീൽ കോടതിയിൽ അവതരിപ്പിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആരോപണമായിട്ട് ഉന്നയിക്കുകയല്ല, എല്ലാവർക്കും അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. വേണ്ട രീതിയിൽ ഫോഴ്സ്ഫുള്ളി അവതരിപ്പിച്ചില്ല. അതോടൊപ്പം സർക്കാർ മുമ്പ് സുപ്രീം കോടതി കൊടുക്കാൻ പറഞ്ഞ ഈ ക്രോസിന്റെ പല കാര്യങ്ങളും കൊടുത്തില്ല എന്ന് സുപ്രീം കോടതിയിൽ നിന്ന് കേൾക്കുന്നു. അത് ശരിയാണോ എന്ന് കൂടെ മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്ന് അഭ്യർത്ഥന. അതേത് ഭാഗമാണ് രാഹുൽ എന്ത് കൊടുത്തില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്? അതായത് പൾസർ സുനി കഴിഞ്ഞ പ്രാവശ്യവും പൾസർ സുനിക്ക് കേസ് വിചാരണ നീളുന്നു, അതിന്റെ കാര്യങ്ങൾ താമസിക്കുകയാണെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ബൈജു പൗലോസിന്റെ അടക്കമുള്ള ഡീറ്റെയിൽഡ് ക്രോസിന്റെ കാര്യം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചില്ല എന്നൊക്കെ പറയപ്പെടും. ഞാൻ ഇതിനെക്കുറിച്ച് ആരോപണ സ്വഭാവത്തിൽ ഉന്നയിക്കുകയല്ല. പക്ഷേ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, തമ്പി സാർ തീർത്തു തരാം, അടുത്ത 3 മാസത്തിനുള്ളിൽ കേസ് തീരുമെന്ന് ഫോഴ്സ്ഫുള്ളി സർക്കാർ വാദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പൾസർ സുനിക്ക് അവസാന ഘട്ടത്തിൽ ജാമ്യം കിട്ടുമായിരുന്നു എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു മാധ്യമ റിപ്പോർട്ടിലും പൾസർ സുനിയുടെ ഈ അവസാന 100 ഡേയ്സ് ഇനിയും കേസ് തീരാനുള്ളൂ എന്നൊരു പോയിന്റ് റേസ് ചെയ്യപ്പെട്ട് കണ്ടില്ല. അപ്പം അത് സർക്കാർ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല എന്നുള്ളൊരു സംശയം സ്വാഭാവികമായി ഒരു നിയമ വിദ്യാർത്ഥിയായി എനിക്ക് തോന്നുന്നുണ്ട്. അത് എന്റെ അറിവ് കുറവ് കാരണമാണെങ്കിൽ തമ്പി സാറിന്. ശരി, തമ്പി സാറിലേക്ക് പോകും. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇതിനകത്ത് ഒന്നാമത്തെ ചോദ്യം, ഈ ഇതിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു അൺജസ്റ്റിഫയബിൾ ഡിലേ, നീതീകരിക്കാനാകാത്ത ഒരു കാലതാമസം ഈ കേസിന്റെ വിചാരണയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതികളുടെ, പ്രത്യേകിച്ച് 8-ാം പ്രതി ദിലീപിന്റെ ഒക്കെ ഒരു ഡിലേയിങ് ടാക്ടിക്സ് ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ? അല്ല, ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ കാര്യം, രാഹുൽ ഇവിടെ ബഹുമാന്യ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ച ഒരു വസ്തുതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സംസ്ഥാന ഗവൺമെൻറ് ഈ കേസിൻ്റെ കാര്യത്തിൽ ആദ്യം മുതലെടുത്ത ഒരു നിലപാടാണ്. കാരണം ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും അതിജീവിതരോടൊപ്പം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഗോപികൃഷ്ണയുടെ സൂചിപ്പിച്ചതുപോലെ കേരള ചരിത്രത്തിൽ ഇത്രയേറെ ട്വിസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയമല്ല, ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 1957 കേരളം രൂപീകൃതമായതിനു ശേഷം നാളിത് വരെ കേരളത്തിലെ ഏത് സെൻസേഷണൽ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാലും ഇത്രയേറെ ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുള്ള ഒരു കേസ്. എന്തുകൊണ്ടാണ് ഉണ്ടായതിനെക്കുറിച്ചൊന്നും അഭിപ്രായം ഞാൻ പറയുന്നില്ല, പക്ഷേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്കറിയാം 3 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ, ഏതെങ്കിലും കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ആദ്യം ഒരു കേസിൽ, ഈ കേസിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു. തൃശ്ശൂരിലെ പ്രമുഖനായ അഭിഭാഷകൻ കേരളത്തിൽ കോഴക്കം സൃഷ്ടിച്ചിട്ടുള്ള നിരവധി കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി തഴക്കവും പഴക്കവുമുള്ളയാൾ, അദ്ദേഹം ഈ കേസിൽ നിന്ന് സ്വമേധയാ രാജിവെച്ചു പോയ സാഹചര്യമുണ്ടായി. 2-ാമത് CBIയിലെ നിരവധി വർഷം CBI പ്രോസിക്യൂട്ടറായിരുന്ന വ്യക്തിയെ ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു.
അദ്ദേഹം രാജിവെച്ചു പോയ സന്ദർഭമുണ്ടായി. മൂന്നാമതാണ് ഇപ്പോഴത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കപ്പെട്ടത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ട്, ഞാൻ പറയുന്നില്ല, മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ട് ഈ കേസിൻ്റെ വിചാരണ അനന്തമായി നീണ്ടുപോയി എന്നുള്ളതാണ് ഒരു വസ്തുത. ആ അനന്തമായി വിചാരണ നീണ്ടുപോയപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ രഞ്ജിത് കുമാർ എന്ന് പറയുന്ന മുതിർന്ന അഭിഭാഷകൻ, സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റാണ്, സംസ്ഥാന ഗവൺമെൻറിന് വേണ്ടി ഈ കേസിൽ സുപ്രീം കോടതി മുമ്പാകെ അപ്പീർ ചെയ്തത്. സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെൻറ് ജാമ്യം കൊടുക്കുന്നതിനെ എതിർത്തു. പക്ഷേ 90 ദിവസത്തിനുള്ളിൽ ഈ കേസിൻ്റെ വിചാരണ തീരുമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് അസന്നിഗ്ധമായി പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അത് സുപ്രീം കോടതിക്കും ബോധ്യമുള്ളതാണ്. കാരണം പരിണതപ്രജ്ഞരായ ന്യായാധിപരാണ് സുപ്രീം കോടതിയിൽ ജഡ്ജിമാരായിരിക്കുന്നത്. അവർ തന്നെ ഈ കേസിൻ്റെ വാദമുഖത്തിനടുത്ത് ചോദിച്ചു, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ ക്രോസ് വിസ്താരം 84 ദിവസം കഴിഞ്ഞിട്ടും തീരാത്ത ഒരു കേസിൽ ഇനിയും ഈ കേസിൻ്റെ ഫൈനൽ ഹിയറിങ് എത്ര ദിവസം എടുക്കും എന്ന് സുപ്രീം കോടതി ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ സുപ്രീം കോടതിക്ക് ഇതെല്ലാം അറിയാം. കാരണം ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ വിസ്താരം 84 ദിവസമായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും അത് ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. ആ കേസിലെ ഫൈൻ ഇനിയും തീർന്നിട്ടില്ല. ഇനി അടുത്തത് പ്രതികളുടെ 313 സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. അതായത് ഈ പ്രതികളുടെ അടുത്ത് ഇൻക്രിമിനേറ്റിംഗ് മെറ്റീരിയൽസ് ഇനി ബ്രോട്ട് ഔട്ട് ഇൻ എവിഡൻസ്, അതായത് പ്രോസിക്യൂഷൻ എവിഡൻസിലെ ഇനി ഇൻക്രിമിനേറ്റിംഗ്, പ്രതികൾക്ക് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ എവിഡൻസ് എത്ര പേജ് കാണും, അതെല്ലാം ഓരോ പ്രതികളുടെ അടുത്തും ചോദിക്കണം. അത് തന്നെ എത്ര ദിവസം എടുക്കും. അതിനുശേഷം ഡിഫൻസ് എവിഡൻസ്, പ്രതിഭാഗത്തിൻ്റെ തെളിവിന് വേണ്ടി കേസ് പോസ്റ്റ് ചെയ്യും, പ്രതിഭാഗത്തിന് തെളിവുണ്ടാകും, ആ പ്രതിഭാഗം സാക്ഷികളെ വിസ്തരിക്കണമെങ്കിൽ സമൻസ് പോയി വരണ്ടേ, അതിന് ദിവസങ്ങളെടുക്കില്ലേ. അതിനുശേഷം വാദമുണ്ടാകും. ഈ വാദം 2800, 1200 പേജുകൾ വരുന്ന ഈ മൊഴി പകർപ്പുകൾ തന്നെ കോടതി മുമ്പാകെ വായിക്കാൻ തന്നെ എത്ര ദിവസം എടുക്കും. എനിക്ക് തോന്നുന്നു ഒരു സംശയവും വേണ്ട, മാസങ്ങൾ തന്നെ ഈ കേസിൻ്റെ വാദം നീണ്ടുപോകും. അത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല ഞാൻ പറയുന്നത്, പോകും. കാരണം അത്രത്തോളം വോളിയംനെസ് ആയിട്ടുള്ള എവിഡൻസ് വന്നിട്ടുള്ള കേസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അവിടെയാണ് എന്റെ ചോദ്യം, ഈ 2-3 മാസം എന്നാണോ നമ്മൾ അതിനെ കാണേണ്ടത്? അല്ല, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഗോപീഷ്, എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ ആളുകൾ ഈ ഈ പാനൽ ചർച്ചയിൽ പല ചാനലുകളിലും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു, അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പല കാര്യങ്ങളും എടുക്കുമ്പോൾ പലരും പറയുന്നുണ്ട് ഇത് 8-ാം പ്രതിക്ക് ഈ 1 മുതൽ ഈ പറയുന്ന സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ അവർ കൃത്യത്തിൽ പെട്ടവരാണ്, അവർക്കെതിരെ തെളിവുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രോസിക്യൂഷൻ എവിഡൻസ് ആകെ ഷെയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ആ ഷെയ്ക്കിങ്ങിൻ്റെ ബെനിഫിറ്റ് ഒരു സംശയം വേണ്ട ഈ കേസിലെ എല്ലാ പ്രതികൾക്കും കിട്ടും. അത് ഏത് എങ്ങനെ കിട്ടും, ഏത് അർത്ഥത്തിൽ കിട്ടും എന്നും പറയാൻ കഴിയില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ലേ ഇപ്പോൾ 1-ാം പ്രതിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്? കാരണം ഈ കേസ് ഡിലേഡായിരുന്നൊരു വസ്തുതയാണ്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇത് ഡിലേ ചെയ്യരുത്, ഇങ്ങനെ ഡിലേ ആയി പോയാൽ ഇതിൻ്റെ ബെനിഫിറ്റ് പ്രധാന പ്രതികൾക്ക് ഉൾപ്പെടെ കിട്ടും. അങ്ങനെ കിട്ടിയ ഒരു ബെനിഫിറ്റായി മാത്രമേ ഈ 1-ാം പ്രതി കിട്ടിയ ജാമ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കേസ് അനന്തമായി നീണ്ടുപോയതിൻ്റെ, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഒന്നും കുറ്റമല്ല, അനന്തമായി നീണ്ടുപോയതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഈ കേസിലെ 1-ാം പ്രതിക്ക് ജാമ്യം കിട്ടുന്ന സുപ്രീം കോടതിയിൽ സർക്കാരിന് അപ്പീൽ പോകാനുള്ള അവസരമുണ്ടോ? എന്റെ നിയമത്തിന്റെ അറിവോടുകൂടി ചോദിക്കുന്നതാണ്, സർക്കാരിന് അപ്പീൽ പോകാൻ അവസരമുണ്ടോ? സുപ്രീം കോടതി സാധാരണമായ കണ്ടീഷൻസിൽ എങ്ങനെ പോകുന്ന പ്രീസിഡൻസ് ഇല്ലേ? അപ്പീൽ പോകാനുള്ള അല്ല, എനിക്ക് തോന്നുന്നു അപ്പീൽ പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ കഴിയുമായിരിക്കും. സുപ്രീം കോടതി തന്നെ ഒരു ബെഞ്ച് തള്ളിയ കേസ് മാത്രമേ ഇനി സാർ, എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന് മുന്നിലുള്ള ഒരു കാര്യം, വിചാരണ കോടതിയിൽ സ്വാഭാവികമായിട്ടും ഈ ജാമ്യ വ്യവസ്ഥകൾ, ഉപാധികൾ, അത് കർശനമായ ഉപാധികൾ വെക്കാം സർക്കാരിന് എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് തീർച്ചയായിട്ടും വെക്കാൻ കഴിയും. കാരണം ഉദാഹരണത്തിന് എല്ലാ ദിവസവും സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണം, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യണം, അയാളുടെ ഡെയിലി അയാളുടെ അഡ്രസ്സ്, മൊബൈൽ ഫോൺ, അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ഈ പറയുന്ന പോലെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാൻ സ്റ്റേറ്റിന് അത് ആവശ്യപ്പെടാൻ കഴിയും. വിചാരണ കോടതി അതെല്ലാം പരിഗണിക്കണമെന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. തമ്പി സാർ, ഞാൻ വരാം. ശ്രീ ബൈജു കൊട്ടാരക്കര നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ 7.5 വർഷക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്ന ഈ പൾസർ സുനിക്ക് പൽസസുനി പല തവണ, ഏതാണ്ട് ഹൈക്കോടതിയിൽ തന്നെ 10 തവണ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു, പിന്നെ വിചാരണ കോടതിയിൽ, അങ്ങനെ സുപ്രീം കോടതി വരെ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ജാമ്യം അനുവദിക്കുമ്പോൾ കോടതി പറയുന്നു 7.5 വർഷക്കാലം ജയിലിൽ കടന്നു, മാത്രമല്ല വിചാരണ ഇനി എന്ന് തീരും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഇവിടെ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ഏറ്റവും അവസാനത്തെ സാക്ഷിയെ ക്രോസ് വിസ്താരം ചെയ്യാൻ എടുത്തത് 85 ദിവസമാണ്.
1800 പേജുകളുള്ള ഒരു ഡോക്യുമെന്റാണ് അതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇനിയും ഇതെന്ത് വിചാരണ എന്ന് ചോദിച്ചുകൊണ്ടാണ് കോടതി വിചാരണ ഇനിയും നീണ്ടുപോയേക്കും എന്ന അസംഷനിൽ, അങ്ങനെ ഒരു ധാരണയിൽ കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. അപ്പോൾ മറുഭാഗത്ത് പ്രതികൾ ബോധപൂർവം ഇതിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നും അതിന്റെ ആനുകൂല്യത്തിലാണ് ഇപ്പോൾ പൾസർ സുനി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് എന്നുമാണോ താങ്കൾ കരുതുന്നത്? അങ്ങനെ പുറത്തിറങ്ങുന്ന പൾസർ സുനി ഈ കേസിൽ നിർണായകമായ തെളിവുകളെ ഒരുപക്ഷെ നശിപ്പിക്കാൻ ശ്രമിച്ചേക്കും എന്ന് അതിജീവിതയ്ക്ക് ആശങ്കയുണ്ടെങ്കിൽ അതിനോടൊപ്പം താങ്കളുണ്ടോ? തീർച്ചയായും. അതായത് ഗോപി, ഈ കേസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ പൾസർ സുനി എന്ന് പറയുന്ന ഇയാളെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ പൾസർ സുനി ഒരു കൊടും ക്രിമിനൽ തന്നെയാണ്. വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആദ്യം മുകേഷിനുണ്ടായിരുന്നു, അതിനുശേഷം മുകേഷിനടുത്തുനിന്ന് ദിലീപിനടുത്തേക്ക് വിട്ടു, ദിലീപിനടുത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഈ പൾസർ സുനി. അതില്ല എന്ന് കോടതി തെളിയിക്കാനാണ് അവർ ആദ്യം ശ്രമിച്ചത്. പക്ഷേ ദിലീപിനോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്നുള്ള കാര്യം സിനിമാ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം. ഒന്നത്, രണ്ട്, ഈ കൃത്യം നടന്നു കഴിഞ്ഞിട്ട് ഈ പൾസർ സുനി പൾസർ സുനിയുടെ കയ്യിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ ആ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ നിന്ന് വെളിയിൽ പോയി. ഒന്ന്, അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന്, ഒരെണ്ണം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന്, ഒരെണ്ണം വിചാരണ കോടതിയിൽ. ഈ മൂന്ന് സ്ഥലത്ത് നിന്നും ഈ മെമ്മറി കാർഡ് വെളിയിൽ പോയിട്ടും അത് ഹൈക്കോടതി അവസാനം ആ കേസ് എടുത്തിട്ട് വിധി പറയുന്നതിന്റെ തലേ ദിവസം ജഡ്ജി പിന്മാറി. അങ്ങനെ വന്ന ഒരു കേസാണിത്. അപ്പൊ അത് എങ്ങോട്ടേക്കാണ് ആ പോയ ആ മെമ്മറി കാർഡുകൾ, അത് ചോർന്നിട്ടുണ്ടോ, ആരുടെയെങ്കിലും കൈവശമുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം. രണ്ട്, സംസ്ഥാന സർക്കാർ ഇത് കൊടുത്തിരിക്കുന്നത് ഈ ഇയാൾ അവിടെ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങിയാൽ ഇവിടുന്ന് മുങ്ങിക്കളയും, ഒരു സംസ്ഥാന സർക്കാർ പറയുന്നതാണ്, ഒരു പ്രതി മുങ്ങിക്കളയും. ഇനി അതല്ല, മുങ്ങിയില്ലെങ്കിൽ ഇയാള് കർശനമായ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കപ്പെടണം എന്നുള്ള രീതിയിലൊക്കെയാണ് സംസ്ഥാന സർക്കാർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പോലും അറിയില്ല. അനന്തമായി വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നു, ദിലീപ് കുറെ കള്ളക്കഥകളൊക്കെ മെനഞ്ഞു. ഇതാണ് അത് ചിലപ്പോൾ സത്യമായിരിക്കും, അപ്പം 100% സത്യമായിരിക്കും സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനകത്ത് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആൾക്ക് ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ ജയിലിൽ ഒരു ഉദ്യോഗസ്ഥരായിട്ട് വിളിച്ച് സംസാരിച്ചായിരുന്നു, 63 രൂപയ്ക്കകത്ത് വരെയാണ് അവരുടെ ശമ്പളം. ഈ 63 രൂപ മുതൽ 100 രൂപയ്ക്കകത്ത് വരെ അവിടെ ജയിലിന്റെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഈ പൾസർ സുനിക്ക് കിട്ടുമ്പോൾ ഈ 7 വർഷക്കാലം കൊണ്ട് എങ്ങനെയാണ് ഏകദേശം 1 കോടി രൂപയോളം ഇയാൾ ഉണ്ടാക്കുന്നത്? 4ാം തവണയാണ് സുപ്രീം കോടതിയിൽ ഇയാൾ ജാമ്യത്തിന് വേണ്ടി പോകുന്നത്. 25-30 ലക്ഷം രൂപയൊക്കെ ശമ്പളം മേടിക്കുന്ന വക്കീലിനെ അവിടെ വെക്കാൻ ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ പണം കിട്ടുന്നത്? തന്റെ സഹതടവുകാരനായിരുന്ന ഒരു ജിൻസൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട് തൃശ്ശൂർക്കാരൻ, ഈ ജിൻസന്റെ കൂടെ എന്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്യാൻ എന്റെ ഫോണിൽ പണമില്ല എന്ന് പറഞ്ഞ് 250 രൂപ എനിക്ക് അയച്ചു തരണം എന്ന് വിളിച്ചു പറഞ്ഞ ആളാണ് ഈ പൾസർ സുനി. ആ പൾസർ സുനിയാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി സുപ്രീം കോടതിയിൽ പോയി ഇപ്പൊ ജാമ്യം നേടിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഹൈക്കോടതിയിൽ തന്നെ എത്രയോ തവണ പോയിരിക്കുന്നു. ഒരു വക്കീലന്മാരും ഫ്രീ ആയിട്ടൊന്നും പോകില്ലല്ലോ. തമിഴ്സാർ നോക്കി അറിയാമല്ലോ, ഫ്രീ ആയിട്ട് ആയിരുന്നെങ്കിലും വക്കീലന്മാര് പോകും, അല്ലെങ്കിൽ കോടതിയിൽ വക്കീലിനെ വെച്ചു കൊടുക്കണം. ഇത് കോടതി വെച്ചു കൊടുത്തതല്ല, പൾസർ സുനിയുടെ വക്കീലെന്ന് പറഞ്ഞിട്ട് പോയ ആളുകളാണ്. വിഷം മേടിക്കാൻ കാശില്ലാതിരുന്ന പൾസർ സുനിക്ക് ആരാണ് ഈ ലക്ഷങ്ങൾ മുടക്കി ഈ ജാമ്യം എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു? പിന്നെ ദിലീപിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ദിലീപ് ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ എത്ര തവണ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ 68 ഹർജികളാണ് സുപ്രീം കോടതിയിൽ കൊടുത്തത്. ഓരോരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ 68 ഹർജികൾ സുപ്രീം കോടതിയിൽ, അത്രത്തോളം ഏകദേശം കേസുകൾ ഹൈക്കോടതിയിൽ. അപ്പൊ ഹൈക്കോടതിയും സുപ്രീം കോടതിയുമായിട്ടുള്ള ഒരു ബലപരീക്ഷത്തിനെന്ന പോലെയാണ് ഈ എട്ടാം പ്രതിയായിരുന്ന ദിലീപ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഓരോ പ്രാവശ്യവും ഈ ഹർജികൾ ഇങ്ങനെ കൊടുത്ത് ഈ കേസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക, ആ കേസ് എന്നിട്ട് അനന്തമായി നീണ്ടുപോകുമെന്ന് പറയുക, ഈ മെമ്മറി കാർഡ് കോടതികളിൽ നിന്ന് പുറത്തു പോയ ഒരു കേസ്, ആ കേസിനകത്ത് എന്ത് ആവശ്യത്തിലാണ് ദിലീപ് പോയി കക്ഷി ചേർന്നത്? ദിലീപ് പ്രതിയാണോ അതിനകത്തല്ലോ? ദിലീപ് ആണോ എടുത്തതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അപ്പോ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് പറയുന്ന പോലെയല്ലേ ദിലീപ് അതിനകത്ത് പോയി കക്ഷി ചേർന്നത്? ദിലീപ് അതിൽ പോയി കക്ഷി ചേർന്നു, ആ കേസിലും പോയി കക്ഷി ചേർന്നു. ഇതിനിടയ്ക്കൂടെ ദിലീപിന് ജാമ്യം കൊടുത്തപ്പോ എന്താണ് പറഞ്ഞത്? ഈ കോടതിയിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ദിലീപിന് അന്ന് പറഞ്ഞത് കർശനമായ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കണമെന്നാണ് പറഞ്ഞത്. ദിലീപ് കർശനമായ ജാമ്യ വ്യവസ്ഥകൾ പാലിച്ചു, കയ്യിരുന്ന ഫോണുകളെല്ലാം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ഒരു ഫോൺ ഹൈക്കോടതി പോലും ചോദിച്ചിട്ട് ഒരെണ്ണം കൊടുത്തില്ല. ബാക്കിയുള്ളതിനകത്ത് കിട്ടിയ രേഖകളൊക്കെ, അത്യാവശ്യമുള്ള രേഖകളൊക്കെയാണ് ഹൈക്കോടതി അവിടെ നിന്ന് എടുത്തത് എന്ന് പറഞ്ഞതുപോലെ, ഈ പറയുന്ന ദിലീപ് ഇറങ്ങിയതിന് ശേഷമാണ് 21 സാക്ഷികൾ ഹോസ്റ്റലിലായത്. ഈ 21 സാക്ഷികളിൽ ഇതിനകത്ത് സിദ്ദിഖ്, അതുപോലെ തന്നെ ബാമ, ബിന്ദു പണിക്കർ തുടങ്ങി, വിടവിടബാബു തുടങ്ങി 21 പേർ, സിനിമാ ഇൻഡസ്ട്രിയിലുള്ളവരും പുറത്തുള്ളവരും,
കോടതിക്ക് കയറാൻ തുടങ്ങിയപ്പോ ഒരു സാക്ഷിയെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി. കോട്ടയത്തുള്ള ഒരു അച്ചായനെ, അങ്ങനെ അച്ചായൻ അച്ചായൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, സിനിമ യൂണിറ്റുള്ള ആളാണ്, കണ്ണുകൊണ്ട് ഈ സുനി ലൊക്കേഷനിൽ നിൽക്കുന്നത്, ദിലീപിന്റെ ലൊക്കേഷനുള്ളതും ദിലീപുമായിട്ടുള്ള അടുപ്പം അറിയാവുന്ന ഒരാളെ കോടതി വളപ്പിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. എന്തെങ്കിലും അന്വേഷണം നടന്നോ? ഇതുവരെ ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു, 21 പേർ കൂറുമാറി. അപ്പൊ ഈ കൂറുമാറി സ്വന്തമായിട്ട് കൂറുമാറിയതല്ലോ. സാഗർ എന്ന് പറയുന്ന സാക്ഷി ആലപ്പുഴക്കാരൻ, അയാൾക്ക് 800,000 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സാഗറിനെ കൊണ്ട് മൊഴി മാറ്റിച്ചു. അവസാനം ഈ സാഗറിന് പണം കൊടുക്കാതിരുന്നപ്പോ വീണ്ടും അത് തിരിച്ചു വന്നു. അപ്പൊ ഇങ്ങനെ ഈ കള്ളത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു പ്രതിഭാഗത്തു നിന്ന് പല തവണ ഈ കേസിന് വന്നുകൊണ്ടിരുന്നത്. ഒരുപാട് തവണ ഇത് തന്നെ 87 ദിവസം ഒരു പിന്നെ പോലീസ് ഓഫീസറെ 87 ദിവസമാണ് വിചാരണ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 87 ദിവസം ഞാൻ അവിടെ ഇന്ന് ചില കാര്യങ്ങൾ ഈ പിന്നെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയതുകൊണ്ട് പലതും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എങ്കിലും കേട്ട് കേൾവി പല കാര്യങ്ങളിലും ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ. അവിടെ അതുപോലെ തന്നെ ഈ ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ അതിനകത്ത് മുഖ്യ സാക്ഷി ബാലേന്ദ്രകുമാറിനെ ഏതാണ്ട് 46 ദിവസമാണ് അവിടെ വിചാരണ ചെയ്തത്. ഈ 46 ദിവസത്തിൽ അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടന്നിട്ട് പോലും, ഇപ്പൊ സീരിയസ് ആയി കിടക്കുകയാണ്, സുഖമില്ലാതെ കിടന്നിട്ട് പോലും ഈ ബാലേന്ദ്രകുമാറിനെ അവിടെ നിർബന്ധപൂർവ്വം കോടതിയിൽ ഇരുത്തി അങ്ങേരെ 46 ദിവസം വിചാരണ ചെയ്തു. അപ്പൊ ഇതാരാണ് ഈ വിചാരണ നീട്ടിക്കൊണ്ടു പോയത്? ഈ എനിക്ക് സംശയം എന്താണെന്നറിയോ ഗോവിഷൻ, ഇത്രയും ദിവസങ്ങളായിട്ട് ആരെങ്കിലും സുപ്രീം കോടതിയിൽ ഈ വിചാരണ നീളുന്നതിനെ കുറിച്ച് ഈ പ്രോസിക്യൂഷനോ സർക്കാരോ എന്തെങ്കിലും പറഞ്ഞു? പ്രോസിക്യൂഷനെ ഞാൻ കുറ്റം പറയുമൊന്നുമല്ല. അല്ല, ശ്രീ വൈദ്യു കൊട്ടാരക്കര, ഒന്ന് ഇതിന് സമയപരിധി നിശ്ചയിച്ചിരുന്നു. ഇപ്പൊ ജനുവരിയിൽ ആ സമയപരിധി അവസാനിച്ചു. അതിനുശേഷം ഇന്നും ഇപ്പോൾ കോടതിയിൽ പറഞ്ഞത് ദിലീപിന്റെ, അതായത് 8-ാം പ്രതിയുടെ അഭിഭാഷകൻ ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്നാണ്. ഇപ്പൊ ജാമ്യം തടയാൻ വേണ്ടിയിട്ട് സർക്കാർ അഭിഭാഷകൻ നിരത്തിയ വാദങ്ങളിരുന്നു. ശ്രീ ബൈജു കൊട്ടാരക്കര, എനിക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേള എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ഈ ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരും. ശ്രീ ബൈജു കൊട്ടാരക്കര, പൾസർ സുനി പുറത്തിറങ്ങുന്നതിൽ ഇപ്പോൾ താങ്കൾ എന്താണ് ഭയക്കുന്നത്? അതായത് വിധി വരാനിരിക്കുന്നു, അത് 1-2 മാസത്തിനുള്ളിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. സാക്ഷികളെ പൂർണ്ണമായി വിസ്തരിച്ചു കഴിഞ്ഞു, എവിഡൻസുകൾ ഹാജരാക്കി കഴിഞ്ഞു, അങ്ങനെയുള്ള ഘട്ടത്തിൽ കൂടിയാണല്ലോ. ഇപ്പൊ സാധാരണ നിലയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ കോടതിയുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സവാദമായി ഉന്നയിക്കുക, പ്രോസിക്യൂഷൻ സാധാരണ നിലയിൽ ഈ സാക്ഷികളെ സ്വാധീനിക്കും, പ്രതി പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കും എന്നുള്ളതൊക്കെ ആയിരുന്നല്ലോ. അത്തരം വിചാരണാഘട്ടങ്ങൾ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പൾസർ സുനി ഇറങ്ങുന്നതിനെ എന്തിനാണ് ഭയക്കുന്നത്? ഈ പൾസർ സുനിയെ ഇപ്പോൾ ഇറക്കിയത് എന്തിനാണ് ഗോപി? പൾസർ സുനി ഇറങ്ങിയതല്ലോ. ഈ പൾസർ സുനിയെ പ്രതിഭാഗത്തുള്ള ചില ആളുകളിലാണ് ചേർന്നായിരിക്കുമല്ലോ ഇപ്പൊ ഇറക്കിയിരിക്കുന്നത്, അതിന് യാതൊരു സംശയമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതിയിൽ പോയിട്ട് ഏതാണ്ട് 1 കോടി രൂപ എടുത്ത് അവിടെ ഒരു വക്കീലിന് ശമ്പളം കൊടുത്ത് 4-ാമത്തെ പ്രാവശ്യം അവിടെ ജാമ്യത്തിന് പോയി ഈ അയാൾക്ക് ഇറങ്ങേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ 1 മാസം കൂടെ അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ. പൾസർ സുനിക്ക് 1-2 മാസം കൂടെ വെയിറ്റ് ചെയ്താൽ പൾസർ സുനിക്ക് ഇറങ്ങാമായിരുന്നല്ലോ. അതെന്താ ചെയ്യാൻ? അപ്പൊ ഇതിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ എന്താണ്? അടുക്കുടി ശ്രീ തമ്പിക്ക് അറിയാം, അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിയമം അറിയാവുന്ന ഒരാളാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസിനകത്ത് മാനിപ്പുലേഷൻ നടക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് 100% കാണാം. ഒന്നുകിൽ ഇതിനകത്ത് ഒന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്, ഇതിനകത്ത് മെമ്മറി കാർഡിലുള്ള ആ കാര്യങ്ങൾ, അതായത് ആ ദൃശ്യങ്ങൾ ചിലപ്പോൾ ഇയാൾ പുറത്തുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ സർക്കാരിന്റെ കീഴിലുള്ള പോലീസാണ് ഇതേവരെയും ഈ കോടതികളിൽ നിന്ന് പോയ മെമ്മറി കാർഡിനെ കുറിച്ച് ഇവരെ അന്വേഷിക്കാതിരിക്കുന്നത്. അതെന്താണ്, അതിന്റെ കാരണം എന്താണ്? അപ്പൊ എവിടെയാണ് ഇവിടെ പിഴച്ചത് എന്ന് നമ്മളൊന്ന് നോക്കണം. കോടതിയുടെ ചില ഇടപെടലുകളിലാണോ, അതോ പോലീസിന്റെ ഇടപെടലുകളിലാണോ, അതോ ഗവൺമെന്റ് നയത്തിലാണോ, എന്താണെങ്കിലും ശരി, ഈ പൾസർ സുനി ഇറങ്ങിക്കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പൾസർ സുനിയുടെ വായിൽ നിന്നും 8-ാം പ്രതി ദിലീപിന് അനുകൂലമായുള്ള കാര്യങ്ങൾ വരും, യാതൊരു സംശയവുമില്ല. അത് വന്നില്ലെങ്കിൽ, ഇനി അതിന് ഇയാൾ വഴങ്ങിയില്ലെങ്കിൽ, ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലെങ്കിലും ഇയാൾ വഴങ്ങിയില്ലെങ്കിൽ പൾസർ സുനി ഈ ലോകത്ത് പോലും ഉണ്ടാവില്ല എന്ന് വരെ വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം അതാണ് ഈ കേസിനകത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അത്രയും പ്രബലരാണ് എന്നുള്ള കാര്യം. അതാണ് അത്രയും പ്രബലരായി നിൽക്കുന്നത് കൊണ്ട് ഒരു കാരണം അല്ല. ഞാൻ ശ്രീ ബൈജു കൊട്ടാരക്കര, അതായത് താങ്കൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞതിന് ഞാൻ സാങ്കേതികമായിട്ടാണ് അതിന് താങ്കളോട് എനിക്കുള്ള മറുചോദ്യമുള്ളത്. ഇപ്പൊ താങ്കൾ പറഞ്ഞത് പൾസർ സുനി ഇപ്പോൾ 1 മാസമേ ഉള്ളൂ വിധി വരാനെങ്കിൽ ഇപ്പോൾ ധൃതി പിടിച്ചിറങ്ങിയത് എന്തിനാണ്? അവിടെ കോടതി ചോദിക്കുന്നത് വിചാരണ ഈ പറഞ്ഞ സമയത്ത് പൂർത്തിയാകുമെന്നതിന് എന്താണ് ഉറപ്പ്? കാരണം 2 തവണ സമയം കൊടുത്തു, ആ 2 തവണയും വിചാരണ പൂർത്തിയായില്ല. അപ്പോഴാണ് സർക്കാർ അഭിഭാഷകൻ പറയുന്നത് ഈ വിചാരണ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ 8-ാം പ്രതിയുടെ അഭിഭാഷകന്റെ ഇടപെടലാണ്, കാരണം ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറിനെ ചോദ്യം ചെയ്യാൻ 85 ദിവസം എടുക്കുന്നത്. അപ്പോൾ കോടതിയുടെ മുന്നിൽ 7.5 വർഷക്കാലമായി തടവിൽ കഴിയുന്ന ഒരാൾ ഇപ്പോഴും വിചാരണ അനന്തമായി ഒരുപക്ഷെ നീണ്ടുപോയേക്കുമെന്ന സാഹചര്യം, ഇതെല്ലാം കൂടി പിന്നെ
പ്രധാനപ്പെട്ട സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു, തെളിവുകൾ ഹാജരാക്കപ്പെട്ടു കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ ഇയാളെ ഇങ്ങനെ അനന്തമായി തടവിൽ ഇടുന്നതിൽ അർത്ഥമില്ല, അത് നീതിയല്ല. ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറഞ്ഞതുപോലെ അതിൽ ആദ്യത്തെ ബെയിൽ ഈസ് ദ റൂൾ, അതുകൊണ്ട് ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് കരുതി ജാമ്യത്തിന് വിട്ടതായിക്കൂടെ, അതല്ലേ കോടതി പറയുന്ന സാങ്കേതികവും നിയമപരവുമായ കാര്യകാരണങ്ങൾ, അത് മുഖവിലയ്ക്ക് എടുക്കാത്തത് എന്താണ്? അവിടെ രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞതുപോലെ ദിലീപിനെ ബോധപൂർവ്വം പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്ന ചോദ്യമുണ്ടല്ലോ. ഒരിക്കലും ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ആർക്കാണ് അത്ര നിർബന്ധം? കുറ്റം ചെയ്തവൻ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുക, യാതൊരു സംശയമില്ല അതിനകത്ത്. ദിലീപ് കുറ്റം ചെയ്തു എന്ന് അസന്ദിഗ്ധമായി അന്ന് ഏകദേശം തെളിഞ്ഞത് കൊണ്ട് മാത്രമാണല്ലോ ദിലീപ് അന്ന് പിന്നെ 80 ദിവസത്തോളം ജയിലിൽ കിടന്നത്. അല്ലെങ്കിൽ ചുമ്മാ ഏതെങ്കിലും കോടതി ദിലീപിനെ പിടിച്ച് ജയിലിലിടും? ഇല്ലല്ലോ. അതിനുശേഷം നമ്മൾ ഈ കേസിനകത്ത് കണ്ട മാനിപ്പുലേഷൻ എല്ലാം ഗോപീഷനൊക്കെ അറിയാവുന്നതാണല്ലോ, ഈ ലോകത്ത് സർവ്വ മലയാളികൾക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഈ കേസിനകത്ത് ഈ പ്രതികൾ ചെയ്തിരിക്കുന്ന മാനിപ്പുലേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, സാക്ഷികളെ ഹോസ്റ്റലിലാക്കുക, പിന്നെ അതുപോലെ മൊഴി മാറ്റി പറയിക്കാൻ ശ്രമിക്കുക, കോടതിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഇവരല്ലേ? മറ്റാരെങ്കിലും ആണോ? ഇത് വേറെ പുറത്തു നിൽക്കുന്ന ഒരാളാണോ ചെയ്തത്? സിനിമയിലുള്ള മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ ചെയ്തത്? അല്ലല്ലോ. ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന 8-ാം പ്രതിയാണല്ലോ ഏറ്റവും പ്രബലൻ, ബാക്കിയുള്ളവരെയൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ 8-ാം പ്രതിക്ക് വേണ്ടി തന്നെയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഈ പൾസസുനയുടെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പൾസസുനയെ ഈ ഇവിടെ ഇറങ്ങിയതിൽ സാങ്കേതികമായി കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ശരിയായിട്ടും ഈ പൾസസുനയെ ഇപ്പൊ ഇറക്കിയതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, വരും ദിവസങ്ങളിൽ പൾസസുനയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാ. ഇനി അഡ്വക്കേറ്റ് പ്രിയേഷൻ തമ്പി തമ്മിക്ക് പറയാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, അദ്ദേഹത്തിന് അറിയാം. ഈ ഇത്രയും കാലം കഴിഞ്ഞ ഇയാള് ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസിനെ ഏത് രീതിയിൽ നിർണായകമായി എങ്ങനെ ഇയാൾക്ക് അതിൽ സ്വാധീനിക്കാൻ പറ്റും, ഏത് രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും, അതിന്റെ വഴിയൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ നിയമത്തിനൊന്നും അല്ല, പക്ഷെ സാമാന്യ ബുദ്ധിയിൽ ചോദിച്ച കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് ചോദിച്ചത്. ഈ പറഞ്ഞ പൾസർ സുനിയെ ഈ കോടിക്കണക്കിന് രൂപ കൊടുത്ത്, കോടിയോടടുത്ത് രൂപ കൊടുത്ത് ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യണമെങ്കിൽ ഈ പണം ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 2.5 ലക്ഷം രൂപ ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നതിനെ കുറിച്ച് വാർത്തകൾ ഉണ്ടായിരുന്നു. അത് പോലീസ് അന്വേഷിച്ചപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞു. അതിന്റെ അന്വേഷണം എവിടെ പോയി? ഒരക്കൗണ്ടിലേക്ക് വന്ന പണമല്ലേ? പൾസസുനി പണം ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞിട്ടാണല്ലോ ഒരു കത്തെഴുതിയതും ഈ കേസ് ഇവിടം വരെ കൊണ്ടെത്തിയതും. പൾസസുനി തിരുത്തി പറഞ്ഞാലോ? പൾസർ ഇപ്പൊ ഇറങ്ങുമ്പോ പൾസറിന്റെ വേറെ ഏതെങ്കിലും രീതിയിൽ ഡീല് നടന്ന പൾസറിന് ആ പണം ആരെങ്കിലും കൊടുത്താൽ പൾസർ ഇത് തിരിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ചിലരുടെ മുഖം രക്ഷിക്കാൻ പറ്റും ചാനലിലൂടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ചിലരെയൊക്കെ പിന്നെ 8-ാം പ്രതി അടക്കമുള്ളവരുടെ മുഖം രക്ഷിക്കാൻ പറ്റും. ഞാൻ കുറ്റം ചെയ്യാത്തവനാണ്, എന്നെ വെറുതെ കരിവാരി തെച്ചവനാണ് എന്നൊക്കെ വേണേൽ പറയിക്കാൻ പറ്റും. ഒന്നത്. രണ്ടെന്ന് പറയുന്നത്, ഈ കേസിൽ നിന്നും എങ്ങനെയും ഊരാനുള്ള സർവ കെടികളും അവരുണ്ടാക്കും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ശ്രമമാണ് ഈ പൾസർ സുനിയെ പുറത്തിറക്കിയത്. ചിലപ്പോ ദിലീപിന്റെ അഡ്വക്കേറ്റിന്റെ തന്നെ ചിലപ്പോ പിന്നെ ഒരു ബുദ്ധിയാകാം, ഈ കേസ് ഇത്രയും നീട്ടിക്കൊണ്ടുപോയതും ഇത്രയും കാലം ഇത് നീട്ടിക്കൊണ്ടുപോയാൽ അവസാനം പൾസർ സുനിയുടെ പിന്നെ ജാമ്യത്തിന് പോകുമ്പോൾ ജാമ്യം കിട്ടും എന്നുള്ളതൊക്കെ ചിലപ്പോൾ അവരുടെ ഒരു ബുദ്ധിയായിരിക്കാം. എന്താണെങ്കിലും ശരി, പൾസർ സുനി പുറത്തിറങ്ങിയല്ലോ. ഈ പൾസിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങളൊക്കെ നമുക്ക് കേൾക്കാം, കൂടുതലൊന്നും പോകണ്ട, ഒരു 6-7 ദിവസത്തിനുള്ളിൽ അയാളെ പുറത്തിറങ്ങുമല്ലോ. എന്തായാലും ആ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാം, അല്ലെ നമുക്ക് കേൾക്കാം. ഇനി സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ വീണ്ടും റിവ്യൂ ഹർജി കൊടുക്കുമെന്ന് തോന്നുന്നു. ചിലപ്പോ പേരിന് വേണ്ടി കൊടുത്തിരിക്കും. സത്യം പറഞ്ഞാൽ സർക്കാർ തന്നെ നാണക്കേടാണ് കാണിച്ചത്. പിന്നെ ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു പ്രതി മുങ്ങും എന്നാണ് പറഞ്ഞത്. ഒരു പ്രതി മുങ്ങും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തെ പോലീസിന് എന്താണ്? പോലീസിന് ഇത്രയ്ക്കും കഴിവില്ലേ? ഒരു ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു പ്രതിയെ നിരീക്ഷിക്കാനും അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇവിടെ പോലീസ് ഇല്ലേ? അയാളെ മുങ്ങുമെന്നാണോ പറയുന്നത്? ഒന്നത്. രണ്ട്, കയ്യിലേക്ക് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറയുന്നു. ഈ കയ്യിൽ അപ്പോ പൾസർ സുനിയുടെ കയ്യിൽ ദൃശ്യങ്ങൾ ഉണ്ടെന്നും അല്ലെങ്കിൽ മറ്റാരുടെയോ കയ്യിൽ ദൃശ്യങ്ങൾ ഉണ്ടെന്നും സർക്കാരിന് വളരെ വ്യക്തമായി അറിയാം, അല്ലെങ്കിൽ അങ്ങനെ എഴുതി പിടിപ്പിക്കത്തില്ലോ അതില്. അപ്പോ ഇതിന്റെയൊക്കെ അർത്ഥം ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ ഈ പൾസർ സുനി ഇപ്പൊ ജാമ്യം മേടിച്ചുകൊണ്ട് ഇറങ്ങി വന്ന, അല്ലെ പൾസർ ജാമ്യം കോടതി കൊടുത്ത ശരിയാണ്. ശരി, ശ്രീ ബൈജു കൊട്ടരക്കർ ഞാൻ ഇടവേള എടുക്കുന്നു. ന്യൂസ് ഈവനിംഗ് ചർച്ച തുടരും. അതിനിടയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അരവിന്ദ് കെജ്രിവാൾ, ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറി. നിയുക്ത മുഖ്യമന്ത്രി അതിഷിക്കൊപ്പമാണ് കെജ്രിവാൾ രാജി സമർപ്പിക്കാൻ വേണ്ടി എത്തിയത്. അരവിന്ദ് കെജ്രിവാൾ ജസ മുഖ്യമന്ത്രി ഫ്രീ ബസ് യാത്ര ആം ആദ്മി പാർട്ടിക്ക്. അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് നൽകിയ ശേഷം പുതിയ സർക്കാരിനുള്ള MLA മാരുടെ പിന്തുണ കത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറിയ ശേഷം ആം ആദ്മി പാർട്ടി നേതാവ് ഗോപാൽ റോയ് നിയുക്ത മുഖ്യമന്ത്രി അതിഷി
എന്നിവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചിരിക്കുന്നു. രാജിക്കത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജ്ഭവനിലെത്തി കൈമാറിയിരിക്കുന്നു. പിന്തുണയ്ക്കുന്ന എം എൽ എമാരുടെ കത്ത് നേതാവ് ഗോപാൽ റോയ് കൈമാറിക്കഴിഞ്ഞു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗോപാൽ റോയും നിയുക്ത മുഖ്യമന്ത്രി അതിഷിയും. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കണ്ടത് ഡൽഹിയിൽ നിന്ന്. ന്യൂസ് ഇവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്.